നമസ്കാരം. നാളെ മീനഭരണിയാണ്. നാളെ ദേവിക്ക് അതിവിശേഷപ്പെട്ട ദിവസം തന്നെയാകുന്നു. ഭരണി നക്ഷത്രം പൊതുവെ ദേവീപ്രീതിക്ക് ഉത്തമം തന്നെയാണ്. എന്നാൽ മീനഭരണി അതിവിശേഷമാകുന്നു. ഇന്നേ ദിവസം ദേവിയെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ അനേകം ഗുണഫലങ്ങൾ വന്ന് ചേരുന്നതാണ്. ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ ആഗ്രഹിക്കുന്നവർ മീനഭരണി നാളിൽ ദേവിയുടെ അനുഗ്രഹത്തിനായി ദേവിയെ ആരാധിക്കേണ്ടതാണ്. ഐശ്വര്യം, സംരക്ഷണം എന്നിവ ദേവി തൻ്റെ ഭക്തർക്ക് എന്നും നൽകുന്നതാകുന്നു. ശത്രുദോഷങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുവാനും ജീവിതത്തിൽ നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങൾ മാറുവാനും ദേവീഭജനം നാളെ നടത്തുന്നത് അതിവിശേഷം തന്നെയാണ്. നാളെ അതിനാൽ ചില നക്ഷത്രക്കാർ വ്രതശുദ്ധിയോടെ തന്നെ ദേവിയെ ആരാധിക്കുന്നത് ഉത്തമമാകുന്നു. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും നാളെ വ്രതം എപ്രകാരം എടുക്കണം എന്നും വിശദമായി തന്നെ മനസ്സിലാക്കാം. വ്രതം എപ്രകാരം ശരിയായ രീതിയിൽ അനുഷ്ഠിക്കാം എന്ന് മനസ്സിലാക്കാം. രാവിലെ സൂര്യോദയത്തിന് മുൻപ് ഉണരുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. വിളക്ക് കൊളുത്തി ഇന്നേ സമയം ദേവിയെ ആരാധിക്കുന്നതും അതിവിശേഷം തന്നെയാണ്. കുളിച്ച് വൃത്തിയായി ശുഭവസ്ത്രം ധരിക്കുക എന്നതാണ് അടുത്തതായി ചെയ്യേണ്ടത്. അമ്മയുടെ നാമങ്ങൾ ഈ സമയം ഉരുവിടേണ്ടതും അനിവാര്യം തന്നെയാണ്. ഉപവാസം അല്ലെങ്കിൽ അരിയാഹാരം ഒഴിവാക്കുന്നതും അതിവിശേഷം തന്നെയാകുന്നു. അതിനാൽ സാധിക്കുന്നവർ ഈ കാര്യം ചെയ്യുവാൻ മറക്കരുത്. ഫലങ്ങളും കഴിക്കാവുന്നതാണ്. കൂടാതെ ഇന്നേ ദിവസം ദേവീക്ഷേത്രത്തിൽ ദീപാരാധന തൊഴുന്നതും അതിവിശേഷം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ദേവിക്ക് കടും പായസ വഴിപാട് നടത്തുന്നതും അതിവിശേഷം തന്നെയാണ്. ഇങ്ങനെ നടത്തുന്നതിലൂടെ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ വന്നു ചേരൂ. ദേവിക്ക് പ്രിയപ്പെട്ട ഈ വഴിപാട് കഴിക്കുന്നതിലൂടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ദുരിതങ്ങൾ ഒഴിവാവുകയും ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള വഴികൾ തുറന്ന് ലഭിക്കുന്നതുമാണ്. പിറ്റേന്ന് രാവിലെ, അതായത് അടുത്ത ദിവസം, അരിയിട്ട് തുളസി ജലം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ചില നക്ഷത്രക്കാർ നാളെ വ്രതം അനുഷ്ഠിക്കുന്നത് അതിവിശേഷം തന്നെയാകുന്നു. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. നക്ഷത്രങ്ങൾ, നാളെ ദേവി ആരാധന മുടക്കാൻ പാടില്ലാത്ത നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈ നക്ഷത്രക്കാർ ചില കാര്യങ്ങൾ നാളെ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ സർവൈശ്വര്യം വന്ന് ചേരുന്നതാണ്. ഇതേക്കുറിച്ചും മനസ്സിലാക്കാം. നക്ഷത്രക്കാർ ചിത്തിര, മകീരം, അവിട്ടം എന്നീ നക്ഷത്രക്കാരാകുന്നു. അതിനാൽ ഈ മൂന്ന് നക്ഷത്രക്കാർ നാളെ ദേവിയുടെ ആരാധന മുടക്കുവാൻ പാടുള്ളതല്ല. നാളെ ദേവിയെ ഇവർ ആരാധിച്ചാൽ ജീവിതത്തിൽ വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ ഇപ്രകാരമാകുന്നു. ചിത്രവ്രതം അനുഷ്ഠിച്ചാൽ സർവൈശ്വര്യമാണ് അവർക്ക് വന്നു ചേരുക. കൂടാതെ സന്താന ക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുകയും സന്താനങ്ങൾക്ക് ഉയർച്ച വന്ന് ചേരുകയും ചെയ്യുന്നതാകുന്നു. മകീര നക്ഷത്രക്കാർ നാളെ ദേവിയെ ആരാധിക്കുന്നതിലൂടെ തൊഴിലിൽ ഉയർച്ച വന്നു ചേരുകയും ശത്രുദോഷം ജീവിതത്തിൽ നിന്നും അകലുന്നതുമാണ്. അതിനാൽ ജീവിതത്തിൽ ഈ ഫലങ്ങൾ വന്ന് ഭവിക്കുവാൻ നാളെ ദേവിയെ ആരാധിക്കുന്നത് അതിവിശേഷം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായ അവിട്ടം നക്ഷത്രക്കാർ ദേവിയെ നാളെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ സന്താന സൗഭാഗ്യവും തൊഴിലിൽ ഉയർച്ച നേടുവാനും സാധിക്കുന്നതാണ്. സന്താന ക്ലേശങ്ങൾ അകലുകയും സന്താനങ്ങൾക്ക് സർവസൗഭാഗ്യവും ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതാകുന്നു. കൂടാതെ ഈ നക്ഷത്രക്കാർ നാളെ ചില വഴിപാടുകൾ നടത്തുന്നതും അതിവിശേഷം തന്നെയാണ്. അതിൽ ചിത്തിര നക്ഷത്രക്കാർ നാളെ കഴിക്കേണ്ട വഴിപാട് പുഷ്പാഞ്ജലിയാകുന്നു. നാളെ ഈ വഴിപാട് കഴിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ ഇവർക്ക് വന്ന് ചേരൂ. മകീര നക്ഷത്രക്കാർ നാളെ രക്തപുഷ്പാഞ്ജലിയാണ് കഴിക്കേണ്ടത്. മകീര നക്ഷത്രക്കാർ രക്തപുഷ്പാഞ്ജലി കഴിക്കുന്നതിലൂടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന സകല ദുരിതങ്ങൾ ഒഴിഞ്ഞു പോവുകയും ശത്രുദോഷം അവസാനിക്കുകയും ചെയ്യുന്നതാകുന്നു. അവിട്ടം നക്ഷത്രക്കാർ മഞ്ഞൾ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്.
നാളെ മഞ്ഞൾ സമർപ്പിക്കുന്നതിലൂടെ ജീവിതത്തിൽ സർവസൗഭാഗ്യങ്ങളും ഇവർക്ക് വന്ന് ചേരുന്നതാകുന്നു. രാശിക്കാർ, നാളെ ഏതെല്ലാം രാശിക്കാർ ദേവിയെ ആരാധിക്കുന്നത് അതിവിശേഷം തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. നാളെ ഏത് നക്ഷത്രക്കാർ അല്ലെങ്കിൽ രാശിക്കാർ ആരാധിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു. എന്നാൽ ഈ രാശിക്കാർ നാളെ ദേവിയെ ആരാധിക്കാതെ ഇരിക്കരുത്, അങ്ങനെ ചെയ്യുന്നത് ഉത്തമമല്ല. ഈ രാശിക്കാർ മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ നാളെ ദേവിയെ ആരാധിക്കുന്നത് ഉത്തമം തന്നെയാകുന്നു. അതിനാൽ ഒരിക്കലും ഇവർ നാളെ ദേവിയെ ആരാധിക്കാതെ ഇരിക്കരുത്. ഇവർ ദേവിയെ ആരാധിക്കുന്നതിലൂടെ ചൊവ്വയുടെ ദോഷഫലങ്ങൾ കുറയുന്നതാണ്. ചില കാര്യങ്ങൾ ചെയ്യരുത്. ഈ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. നാളെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതീവ ദോഷകരം തന്നെയാകുന്നു. വ്രതമെടുക്കാത്തവർ, ഏവർക്കും നാളെ വ്രതമെടുക്കുവാൻ സാധിക്കണം എന്നില്ല. ഇങ്ങനെയുള്ള വ്യക്തികൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന് മനസ്സിലാക്കാം. നാളെ രാവിലെ എണീറ്റ് കുളിക്കുക എന്നതാണ് ഇവർ ആദ്യം ചെയ്യേണ്ടത്. ഒരിക്കലും നാളത്തെ ദിവസം കുളിക്കാതെ ഇരിക്കരുത്, ഇത് അതീവ ദോഷകരം തന്നെയാകുന്നു. കൂടാതെ മത്സ്യ മാംസാഹാരങ്ങൾ നാളെ ഒഴിവാക്കേണ്ടതും അനിവാര്യം തന്നെയാണ്. ഇവ വീട്ടിൽ വയ്ക്കുന്നതും ദോഷകരം തന്നെയാകുന്നു. കൂടാതെ ലഹരി നാളെ ഒഴിവാക്കേണ്ടതും അനിവാര്യം തന്നെയാണ്. കൂടാതെ ക്ഷേത്ര ദർശനം സാധിക്കുമെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതും അതിവിശേഷം തന്നെയാണ്. ദീപാരാധന തൊഴുന്നത് അതിവിശേഷമായി തന്നെ കരുതുന്നു. അതിനാൽ നാളത്തെ ദിവസം ദീപാരാധന തൊഴുവാൻ ഏവരും ശ്രമിക്കേണ്ടതാകുന്നു. പുഷ്പങ്ങൾ, നാളെ ദേവിക്ക് പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതും അതിവിശേഷം തന്നെയാണ്. നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള ചില പുഷ്പങ്ങൾ ദേവിക്ക് സമർപ്പിക്കുന്നത് അതിവിശേഷം തന്നെയാണ്. അതിലാദ്യത്തേത് ചുവന്ന ചെമ്പരത്തിയാണ്. നാളത്തെ ദിവസം ചുവന്ന ചെമ്പരത്തി ദേവിക്ക് സമർപ്പിക്കുന്നതിലൂടെ ജീവിതത്തിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ വന്ന് ചേരുന്നതാണ്. ദേവിയുടെ അനുഗ്രഹം നമ്മളിൽ വന്ന് ചേരുന്നു എന്ന് തന്നെ പറയാം. രണ്ടു നേരം വിളക്ക് തെളിയിക്കുന്നതും അതിവിശേഷം തന്നെയാണ്. ദേവിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇപ്രകാരം ചെയ്യുക. കൂടാതെ നാളെ ദേവിയെ ആരാധിക്കുന്നതും ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും അതിവിശേഷം തന്നെയാകുന്നു. അതിനാൽ പുഷ്പങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതും അതിവിശേഷം തന്നെയാണ്.